യു പിയിലും ഡൽഹിയിലും കനത്ത മഴ. മരണസംഖ്യ ഉയരുന്നു. വീട് തകർന്നും മതിലിടിഞ്ഞും നിരവധി നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. യു പി അലിഗഡിൽ സ്കൂളുകൾക്ക് അവധി നൽകുകയും ഫിറോസാബാദ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ കനത്ത മഴ ജനജീവിതത്തെ ബാധിക്കുകയും ചെയ്തു. യു പിയിലെ 10 ജില്ലകളിൽ സ്കൂളുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിരിക്കുകയാണ്. സർക്കാർ ഓഫീസുകളിലെയും സ്വകാര്യ കമ്പനി കോർപ്പറേറ്റ് ഓഫീസുകളിലെയും ജീവനക്കാരോട് വീട്ടിൽ നിന്ന് ജോലി ചെയ്യാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഡൽഹിയിൽ വ്യാഴാഴ്ച രാവിലെ 8:30 മുതൽ വൈകുന്നേരം 5 മണി വരെ 31.2 mm മഴ പെയ്തു. മഴ ശക്തമായി തുടർന്നതോടെ നഗരത്തിലെ നിരവധി റോഡുകളിൽ വെള്ളം നിറഞ്ഞ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഗാസിയാബാദ്, നോയിഡ, ദാന്ദ്രി, ഇന്ദിരാപുരം, ഗ്രേറ്റർ നോയിഡ, ഗുഡ്ഗാവ്, ഫരീദാബാദ്, മനേസർ, ബല്ലാബർഗ്, യമുനാനഗർ, കുരുക്ഷേത്ര തുടങ്ങിയ നഗരങ്ങളിൽ കനത്ത മഴ പെയ്തു. ഗുഡ്ഗാവിൽ രൂക്ഷമായ ഗതാഗത തടസ്സമാണ് നേരിടുന്നത്. മഴ വരും ദിവസങ്ങളിലും തുടരുമെന്നാണ് കാലാവസ്ഥാ വിഭാഗത്തിന്റെ അറിയിപ്പ്. ഡൽഹി നഗരത്തിലെ മിക്കയിടങ്ങളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പല പ്രദേശങ്ങളിലും വെള്ളക്കെട്ടും ഗതാഗത കുരുക്കും രൂക്ഷമാണ്. മിക്കയിടങ്ങളിലും ഇടിമിന്നലോടുകൂടിയ മഴയും ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിച്ചിരിക്കുന്നത്. കൂടിയതും കുറഞ്ഞതുമായ താപനില യഥാക്രമം 28 ഡിഗ്രി സെൽഷ്യസും 23 ഡിഗ്രി സെൽഷ്യസുമായി മാറുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. യു പിയിൽ നിർത്താതെ പെയ്യുന്ന കനത്ത മഴയിൽ കുട്ടികളടക്കം മരണപ്പെട്ടിട്ടുണ്ട്. വെള്ളക്കെട്ട് രൂക്ഷമായ സാഹചര്യത്തിൽ പലയിടങ്ങളിലും ആളുകൾ വീടിന് മുകളിൽ അഭയം തേടിയിരിക്കുകയാണ്. ജസ്റാനയിൽ വീട് തകർന്ന് ഒരാൾ മരിക്കുകയും അഗ്നിശമന സേനാംഗങ്ങളടക്കം 7 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ഫിറോസാബാദിലെ ബുദ്ധ ആശ്രമത്തിൽ പാർക്ക് ചെയ്തിരുന്ന 100-ലധികം വാഹനങ്ങൾ വെള്ളത്തിൽ ഒഴുകിപ്പോയി. വെള്ളക്കെട്ട് കണക്കിലെടുത്ത് പ്രാദേശിക ഭരണകൂടം വ്യാഴാഴ്ച നടത്തേണ്ടുന്ന രാംലീല മഹോത്സവ് നിർത്തിവെക്കുകയും ചെയ്തു. അതിന്റെ ഉത്തരകാശിയിൽ മണ്ണിടിച്ചിൽ ശക്തമാണ്. നിരവധി മലയാളികളടക്കമുള്ളവർ കുടുങ്ങിക്കിടക്കുകയാണ്. സുനഗറിലാണ് മണ്ണിടിച്ചിലുണ്ടായത്. മണ്ണിടിച്ചിലിനെ തുടർന്ന് ഗംഗോത്രി ദേശീയപാത കഴിഞ്ഞ 24 മണിക്കൂറായി അധികൃതർ അടച്ചിട്ടിരിക്കുകയാണ്. കുടുങ്ങിക്കിടക്കുന്നവർക്ക് ഭക്ഷണം എത്തിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഭരണകൂടം ഒരുക്കിയിട്ടുണ്ട്. ഗംഗോത്രി ധാം സന്ദർശിച്ച് ഉത്തരകാശിയിലേക്ക് മടങ്ങുന്ന 3000-ത്തോളം യാത്രക്കാരാണ് അപകടത്തിൽപ്പെട്ടത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.